അതെ, നാളെയാണ് മഞ്ഞപ്പടിയുടെ 10ാം ഐഎസ്എൽ സീസണിലെ 4ാം അംഗം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നാളെ രാത്രി 8 മണിക്ക് മഞ്ഞപ്പടിയുടെ ഹോം ഗ്രൗണ്ട് ആയ കൊച്ചിയിൽ വെച്ചാണ് മത്സരം. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയോട് പരാജയം ഏറ്റുവാങ്ങിയ മഞ്ഞപ്പടയ്ക്ക് നിരവധി തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രധാനമായും കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച 3 താരങ്ങളാവും പുറത്താവുക. ഈ മത്സരത്തിനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് 11 നോക്കാം. മലയാളി താരം സച്ചിൻ സുരേഷ് ആയിരുന്നു ഈ സീസണിലെ ആദ്യ 3 കളിയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വല കാത്തത്. മുംബൈ സിറ്റിക്കെതിരായ മത്സരത്തിൽ സച്ചിന് ചില പിഴവുകളും സംഭവിച്ചിരുന്നു. എന്നാൽ താരത്തെ ഗോൾ വലയ്ക്ക് മുന്നിൽ നിന്ന് മഞ്ഞപ്പട മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും സച്ചിൻ തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ. അടുത്ത മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും വലിയ അഴിച്ചുപണി നടത്തുക പ്രതിരോധത്തിലായിരിക്കും. 2 മാറ്റങ്ങളാകും പ്രതിരോധ കോട്ടയിൽ മഞ്ഞപ്പട കൊണ്ടുവരിക. ഇത് 2 നിർബന്ധിത മാറ്റങ്ങളാണ് എന്നതാണ് ശ്രദ്ധേയം. അവസാന കളിയിൽ റെഡ് കാർഡ് കണ്ട മിലോസ് ഡ്രിൻസിച്ച് 3 മത്സരങ്ങളിൽ നിന്ന് വിലക്ക് നേരിടുകയാണ്. ഡ്രിൻസിച്ചും പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ നിന്ന് പുറത്തായ ഐവൻ ഡോഹ്ലിങ്ങും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കളിക്കില്ല എന്നുറപ്പാണ്. ഇവർക്ക് പകരം സന്ദീപ് സിംഗും റൂയ്വ ഹോമിപ്പാവും സ്റ്റാർട്ടിംഗ് 11ൽ എത്താനാണ് സാധ്യത. ഇവർക്ക് പുറമെ പ്രീതം കോട്ടാലും പ്രബീർ ദാസുമാകും പ്രതിരോധത്തിലുണ്ടാവുക. ഈ സീസണിൽ ഇത് ആദ്യമായിട്ടാകും ഇന്ത്യൻ താരങ്ങൾ മാത്രം അണിനിരക്കുന്ന പ്രതിരോധ ലൈനുമായി ബ്ലാസ്റ്റേഴ്സ് കളിക്കാനൊരുങ്ങുന്നത്. മധ്യനിരയിൽ അഡ്രിയാൻ ലൂണ, ഡൈസുക്കി സക്കായ്, വിപിൻ മോഹൻ, ജീക്സൻ സിംഗ് എന്നിവർ അണിനിരക്കാനാണ് സാധ്യത. നേരത്തെ മുംബൈ സിറ്റിക്കെതിരായ കളിക്കിടെ ജീക്സൻ സിംഗിന് പരിക്കേറ്റിരുന്നു. താരത്തിന്റെ പരിക്ക് ഗുരുതരമാണെങ്കിൽ ഫ്രെഡി ലാലമാവ അദ്ദേഹത്തിന് പകരം സ്റ്റാർട്ടിംഗ് 11ൽ ഇടം പിടിച്ചേക്കുമെന്നും ഉറപ്പാണ്. മധ്യനിരയിൽ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയ്ക്കും ഡൈസുക്കി സക്കായ്ക്കും തിളങ്ങാനായാൽ മഞ്ഞപ്പടയുടെ കാര്യങ്ങൾ ഏറെക്കുറെ എളുപ്പമാകും. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ 2 വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ മുൻ നിരയിൽ നിർത്താനാണ് സാധ്യത. ഗ്രീക്ക് താരം ഡിമിത്രിയോസ് സ്റ്റാമൻഡെക്കോസും ഗാന താരം ക്വാമ പെപ്രിയുമാകും ഈ താരങ്ങൾ. ഈ സീസണിൽ ഇതുവരെ ഗോൾ നേടാനായിട്ടില്ലെന്ന നാണക്കേട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ വിദേശ താരങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. അതായത്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് 11 ഇങ്ങനെയാകാനാണ് സാധ്യത. ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്, പ്രതിരോധ നിരയിൽ പ്രബീർ ദാസ്, പ്രീതം കോട്ടാൽ, റൂയ്വ ഹോർമിപ്പ, സന്ദീപ് സിംഗ്, മധ്യനിരയിൽ അഡ്രിയാൻ ലൂണ, വിപിൻ മോഹനൻ, ജീക്സൻ സിംഗ് അല്ലെങ്കിൽ ഫ്രെഡി ലാലമാവ, ഡൈസുക്കി സക്കായി എന്നിവരും മുന്നേറ്റ നിരയിൽ ദിമിത്രിയോസ് സ്റ്റാമൻഡെക്കോസ്, ക്വാമ പെപ്രെ എന്നിങ്ങനെയായിരിക്കും. എന്തായാലും ഈ സീസണിലെ ആദ്യ 2 മത്സരങ്ങളിലും മഞ്ഞപ്പടയ്ക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നു. ആ 2 മത്സരങ്ങളും ഹോം ഗ്രൗണ്ടായ കൊച്ചിയിൽ വെച്ചായിരുന്നു നടന്നത്. മഞ്ഞപ്പടിയുടെ ഈ സീസണിലെ സ്വന്തം നാട്ടകത്തിലെ 3ാം അംഗമാണ് നാളെ. എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളിലെ തിരിച്ചടികൾ മറയ്ക്കാൻ വാശിയേറിയൊരു പോരാട്ടത്തിന് കൊച്ചി നാളെ സാക്ഷ്യം വഹിക്കുമെന്ന് ഉറപ്പാണ്. മഞ്ഞപ്പടിയുടെ കരുത്തരായ ആ ആരാധകരും ആ പ്രതീക്ഷയിലാണ്. കാത്തിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും പ്രകടനത്തിനായി.